ഹലോ എവ്രിവൺ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് പുറത്ത് ഇറങ്ങി, ഒരു ചായ കുടിക്കാനാന്ന് ഇറങ്ങിയിട്ട് സംസാരിച്ച് നടന്ന് നടന്നിട്ട് നമ്മൾ സഹാറ സെൻറ്ററിലെത്തി. അപ്പോൾ ഒന്ന് മോളിൽ കയറാന്ന് വിചാരിച്ചു. അങ്ങനെ മോളിൽ കയറി. ഹലോ, ഇത് സജ്ന. നല്ല ഹ്യൂമിഡിറ്റിയിൽ നടന്ന് വന്നിട്ട് കുറേ ടയേർഡായിട്ട് മോളിൽ കയറിയപ്പോൾ ഇതാ എസ്കലേറ്റർ വർക്ക് ആവുന്നില്ല ഗൈസ്. See, this is Sajna and this is Asna. This one and the other one. നമ്മള് എങ്ങനെയാ ഫ്രണ്ട്സ് ആയത്? മൂന്ന് പേര് നമ്മള്. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ദിവസം ഫസ്റ്റ് നടന്ന് നടന്ന് പോണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക്, നമ്മള് അൽഖൈൽ കമ്മ്യൂണിറ്റിയിലുള്ള ടൈമില്. അങ്ങനെ അവളിങ്ങനെ, ഞാൻ ഇന്ന് അവളെ കാണും, അവൾ എന്നെ കാണുന്നുണ്ടോന്ന് അറിയില്ല, അവൾ ഫുൾ ടൈം ഫോണിലാണ്. അങ്ങനെ ഒരു ദിവസം ഭയങ്കര ജാഡായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ലേ നടന്ന് നടന്ന് പോണത്. അപ്പൊ ഞാൻ ആലോചിച്ചു, തോന്നി ആ ബസ്സിൽ അത്യാവശ്യം എല്ലാവരെയും ഞാൻ കമ്പനിന്, ഇതൊരെണ്ണം മാത്രമായിട്ട് കമ്പനി ഇല്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു നല്ല തിരക്കുള്ളത്. മറ്റൊരു ആഫ്രിക്കൻ ലേഡി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫിലിപ്പീനികള് രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു, പിന്നെ കുറച്ച് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കമ്പനി ആയിരുന്നു. അപ്പൊ എന്റെ കമ്മ്യൂണിറ്റിന്ന് എന്റെ തൊട്ടടുത്ത ബിൽഡിംഗിൽ നിന്ന് മിണ്ടാണ്ട് പോണ ഓരോ ആളുകളായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ചാടാ, ഭയങ്കര ചാടാ. അങ്ങനെ തിരിച്ചു വരുന്ന ദിവസം നല്ല തിരക്കുള്ള ഒരു ടൈമില് ഞാൻ അവളോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു നോക്കിയപ്പോണ്ട് അഹങ്കാരത്തിന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാധനം. എന്നാലും ഞാൻ നല്ല സോഷ്യലി നെക്സ്റ്റ് ഡേ ഒന്നും കൂടിയും ഇവിള മോർണിംഗ് കണ്ടപ്പോ ഞാൻ ചെന്നിട്ട് സംസാരിച്ചിട്ട് ഇവള് എന്നോടും സംസാരിച്ചു വന്നപ്പോ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്ത്. പിന്നെ നമ്മൾ ഇടക്കിടക്ക് മെട്രോയിലും അവിടെ ഇവിടെ വെച്ച് കാണാൻ തുടങ്ങിയപ്പോ നമ്മള് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്പറൊക്കെ വാങ്ങി. അപ്പൊ ഇവളൊരു ദിവസം പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇതിലേക്ക് താമസം മാറ്റാണ്, നമ്മളിവിടുന്ന് പോവാണെന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളും സെയിം ടൈം പോവാൻ വേണ്ടി നിൽക്കണ്, അപ്പൊ സംസാരിക്കാൻ ഒരു ടോപ്പിക് കിട്ടി. അങ്ങനെയാണ് ഫസ്വാനെ കണ്ടുമുട്ടുന്നത്. അസ്നാനെ ഞാൻ കണ്ടുമുട്ടുന്നത് സ്റ്റേഡിയം മെട്രോന്ന് അൽനദ ഷാർജയ്ക്ക് അൽനദ ദുബായ് സൈഡിലേക്കുള്ള ബസ്സിൽ വെച്ചിട്ടുണ്ട്. ബസ് ഇൻസ്പെക്ഷൻ അവളെ ഞാൻ നോക്കിയപ്പോ എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട്. അതങ്ങനെ വലിയ അഹങ്കാരമുള്ള ഒരു കുട്ടിയൊന്നല്ല, ഒരു പാവപ്പെട്ട കുട്ടി. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബസ്സിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം വന്നിട്ട് എനിക്ക് കമ്പനി ഒന്നും ആയില്ലല്ലോ വിചാരിച്ച്. അപ്പൊ എനിക്ക് ഒരു ദിവസം രണ്ടു മൂന്ന് ദിവസം ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണെങ്കിൽ ജോലി കിട്ടിയിട്ട് പോയി, അത് എന്നോട് പറഞ്ഞിട്ടൊക്കെ പോയത് ഞാൻ അബുദാബിക്ക് പോകണം പറഞ്ഞിട്ടൊക്കെ പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ബസ്സിൽ. അപ്പൊ എനിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ അവളോട് സംസാരിച്ചു തുടങ്ങിയപ്പോഴ് അവള് എന്റെ ബിൽഡിങ്ങിന്റെ അതേ റോയിലാണുള്ളത്. അങ്ങനെ അസ്നാനായിട്ട് ഫ്രണ്ടായി. അങ്ങനെ ഒരു ദിവസം ഞങ്ങള് രണ്ടാളും ബസ്സിൽ വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഫസ്വ ഇടയിൽ വന്ന് ഞങ്ങളുടെ റീഎൻട്രി ചെയ്തു. അത് റീഎൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോ ബസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കൂട്ടി ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ബസ്സിൽ എനിക്ക് കിട്ടിയ ഫ്രണ്ട്സ് ആണ് ഇപ്പോ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള ലെവലിലേക്കൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഫസ്വ ഇല്ല ബസ്സിൽ, നീയും ഇല്ല. ഇപ്പൊ ഞാൻ ബസ്സിലില്ല. ഞാൻ ബസ്സിലില്ലാത്ത തന്നെ എന്റെ ഫ്രണ്ട് സർക്കിള് കുറച്ച് ഇങ്ങനെ ശൃംഗായി വരുന്നുണ്ട്. ബട്ട് പൂർവാധിക ശക്തിയോടെ കൂടെ ഞാൻ ബസ്സിലേക്ക്. ഇപ്പൊ ബസ്സിൽ ആരും ഇല്ലല്ലോ, ആരും ഇല്ല. എനിക്ക് ജോലി മാറി, പിന്നെ ഫസ്വക്ക് കാറായി. ദുബായ് സൈഡില് ഒന്നും കൂടെ ജോലിക്ക് പയറ്റി തെളിഞ്ഞ് എല്ലാ ബസ് യാത്രക്കാരും സൂക്ഷിക്കണം. ആളുകളുടെ എണ്ണം കൂട്ടാൻ പ്ലാൻ. ഇനി എനിക്ക്
ഇതിന്റെ വൈബിനെ ഒപ്പിച്ച് വരുമോന്നെനിക്കറിയില്ല. ഈ വൈബിൽ ഒപ്പിച്ച ഒരാളും കൂടെ കൂടാണെങ്കിൽ ആ ഭാഗത്തു നിന്ന് നമുക്ക് ഓൾവേസ് വെൽക്കം, ഓൾവേസ് വെൽക്കം. Sajna, you're from Thrissur. Alle Thrissur enna nammal korchu ingane munnotu poru ikkare precise enna anu munnotu povu nammal iringalakotte ethu where avadna route nere pidikka appo moonu ide ethu poi poi ireku povirudu anu mumbayitte nammal nirthanam vandi okay. സ്ഥലത്തിന്റെ പേരെന്താ? ആ പേരിന് പ്രത്യേകിച്ച് മലപ്പുറം. ഹലോ, സോ നിങ്ങളുടെ ഡാൻഡിയാണ്. This is Sajna, Fazwa and Asna. Bye.